സ്ട്രീറ്റ് ഫുഡ് കേരളയിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വടക്കാഞ്ചേരി ഷൊർണൂർ റോട്ടിലാണ്, പരുത്തിപ്ര എന്നുള്ളൊരു സ്ഥലം. അതായത് നമ്മുടെ ഉത്രാളിക്കാവ് അമ്പലത്തിൻ്റെ ഒരു 300 മീറ്റർ അടുത്താണ് ഈ മഹിള റെസ്റ്റോറൻ്റ് ഉള്ളത്. അതായത് ഈ വീട് ഏകദേശം 160 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് പറഞ്ഞത്. ഒരു 7 സഹോദരിമാർ ചേർന്ന് നടത്തുന്ന ഒരു മഹിള റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണെന്ന്, രാവിലെ 5 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ. ഈ സഹോദരിമാർ തന്നെയാണ് എല്ലാ ഭക്ഷണങ്ങളും പാകം ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഒരു വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. ഇതാണ് ആ വീട്, കാണുമ്പോൾ തന്നെ അറിയാലോ ഒരുപാട് വർഷം പഴക്കമുണ്ട്. എൻ്റെ പേര് കാർത്തിക, ഞാൻ വടക്കാഞ്ചേരിക്കാരിയാണ്. അത്യാവശ്യം സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ഒരാളാണ്. ഒപ്പം എൻ്റെ ഒരു ഏറെക്കാലത്തെ മോഹമാണ് നല്ല ഭക്ഷണം, ഒരു മായമൊന്നും ഇല്ലാതെ തന്നെ നല്ല ഹോംലി ഫുഡ് കൊടുക്കുക എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് 1.5 വർഷം മുമ്പ് ഞാൻ ഈ ഒരു സംരംഭം തുടങ്ങിയിട്ടുള്ളത്. പൂർണ്ണമായിട്ടും സ്ത്രീകളാണ് ഇവിടെ സ്റ്റാഫുകളായിട്ടുള്ളത്. 6-7 പേര് നമുക്ക് ഇവിടെ സ്റ്റാഫുകളായിട്ടുണ്ട്. ഇപ്പോൾ കൊറോണ വന്നതിന് ശേഷം അല്പസ്വല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ നമുക്ക് കഴിയുന്നുണ്ട്. സ്ഥിരം യാത്രക്കാരും ഒക്കെ ഒരു തവണ വന്നു പോയ ആളുകൾ നമ്മുടെ ഫുഡ് അന്വേഷിച്ച് ഇവിടെ എത്തുന്നൊരു അവസ്ഥ വളരെ സന്തോഷകരമാണ്. എങ്ങനെയായാലും ഭംഗിയായിട്ട് ഈ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് ആഗ്രഹം. ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കണം, അതിനൊപ്പം നമുക്ക് അവരെ ചേർത്ത് പിടിക്കാൻ കഴിയുക എന്നുള്ളതും കൂടി അതൊരു സാമൂഹിക പ്രതിബദ്ധതയായിട്ട് ഞാൻ കാണുന്നു. ഏറ്റവും ഞാൻ തന്നെയാണ് ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നത്, മറ്റ് സഹായങ്ങളൊക്കെ ചേച്ചിമാർ ചെയ്തു തരും. പക്ഷെ ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു എൻ്റെ അമ്മയുടെ അമ്മ തന്നിട്ടുള്ള കുറേ രഹസ്യക്കൂട്ടുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്നേഹക്കൂട്ടുകൾ, അതാണ് എനിക്ക് ഈ ഒരു സംരംഭത്തിൻ്റെ പ്രചോദനം. ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. 1.5 വർഷമാണ്, 2019 മെയ് 5 ആണ് തുടങ്ങിയത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പൂരി, പൊറോട്ട, വെള്ളയപ്പം, ഇഡ്ലി, ദോശ, പുട്ട് ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് നമ്മൾ. നോൺ വെജും ഉണ്ട്. ഉച്ചയ്ക്ക് ഊണാണ് ഏറ്റവും തിരക്ക് നമുക്കിവിടെ കൂടുതലായിട്ടുള്ളത്. അത് ബീഫാണ് സ്പെഷ്യൽ ഐറ്റം. ഊണിന് ബീഫ്, ഫിഷ് ഫ്രൈകൾ ഉണ്ടാവും. അത് നമുക്ക് ഓരോ ദിവസം കിട്ടുന്ന മീനിനനുസരിച്ചിട്ട് ഉണ്ടാവും. ഫിഷ് കറി ഉണ്ടാവും. പിന്നെ കിഴി പൊറോട്ട ഒരു പ്രധാന ഐറ്റാണ്. രാവിലെ 7:30 മുതൽ ഇപ്പോൾ വൈകുന്നേരം 5:30-6 മണി വരെ ഉള്ളൂ. വൈകുന്നേരം 7:30 വരെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഈ കൊറോണയൊക്കെ വന്നപ്പോൾ നമുക്ക് എന്താ പറയുക, യാത്രക്കാരുടെ കുറവ് വന്നപ്പോൾ. ഇത് വടക്കാഞ്ചേരിയിൽ നിന്ന് ഉത്രാളിക്കാവ് എത്തുന്നതിന് മുമ്പ് പരുത്തിപ്ര എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഉത്രാളിക്കാവ് ഇവിടുന്ന് ഒരു 300 മീറ്റർ ദൂരമാണ്. വീട് എൻ്റെ സുഹൃത്തുക്കൾ മുഖാന്തരമാണ്. നമുക്കൊരു കുറച്ചുകൂടി സാധാരണ ഹോട്ടലിൽ നിന്ന് വിട്ടിട്ട് നമ്മൾ കുറച്ചുകൂടി ഒരു ഹോംലി ആവുമ്പോൾ ആ ഹോമിനൊരു പ്രത്യേകത ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടാണ്. സുഹൃത്തുക്കൾ മുഖാന്തരമാണ് നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞത്. അല്ല, കുളമുണ്ട്. അത് മുനിസിപ്പാലിറ്റി ഉള്ളതാണ്. മുകളിൽ ഇപ്പൊ ഇല്ല, നിലവിലില്ല. അവിടെ നമുക്ക് പാത്രങ്ങളും മറ്റു സൗകര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നീട് ചെയ്യാം. ഒരു 100-150 കൊല്ലം പഴക്കമുള്ള ഒരു വീടാണിത്. ഇതിന്റെ ഉടമസ്ഥൻ ഇന്നും 107 വയസ്സ് കഴിഞ്ഞിട്ട് ജീവിച്ചിരിക്കുന്നു. സന്തോഷം. ഭയങ്കര വലിപ്പമുള്ള പൂരി എത്രയാണ്? ഒരു ഒരെണ്ണത്തിന് 10 രൂപ. പൂരി മസാല കൂടിയിട്ട് 10 രൂപ. വടക്കാഞ്ചേരിക്കാരായിട്ടുള്ള അയൽവാസികൾ കൂടി ആയിട്ടുള്ള ഒടുവിൽ ഉണ്ണികൃഷ്ണനും ഭരതേട്ടനൊക്കെയാണ് നമ്മുടെ ടീമുകളായിട്ട് ഇതിനകത്തുള്ളത്. ആണ്, എൻ്റെ അയൽവാസികളാണ് രണ്ടുപേരും. മഹിളയുടെ
ടീം ഇവരാണ്. എനിക്ക് നെടുന്തൂണുകളായി നിൽക്കുന്നത് എൻ്റെ ഈ ചേച്ചിമാരാണ്. അതെ, ഒന്ന് രണ്ട് പേരും കൂടി ഉണ്ട്, അത് ലീവിൽ പോയിക്കാണ്. അപ്പോ നമ്മള് ഭൂരി മസാല ഉണ്ട്, ഭൂരി 10 രൂപയാണ് വില, ബീഫ് 100 രൂപ, പൊറോട്ട 10 രൂപ, പൊറോട്ട നല്ല ലെയർ ലെയർ ആയിട്ടുള്ള പൊറോട്ട. പിന്നെ നമ്മളെ ഇഡ്ഡലി ഉഴുന്നുവട, ബീഫും പൊറോട്ടയുണ്ട്, ഭൂരി മസാലയൊക്കെ ഉണ്ട്. അപ്പോൾ ബീഫും പൊറോട്ടയും നമ്മൾ അവിടെ ഇരിക്കട്ടെ കഴിക്കാൻ. ആദ്യം ഭൂരി മസാല കഴിക്കാം. ഒരു മുരാന്നുള്ള ഭൂരി, ഭൂരി മസാല എപ്പോഴും നല്ല, വളരെ കനം കുറഞ്ഞ ഭൂരിയാണ്. ഭൂരി മസാല കിടു, ഭൂരി മസാല സൂപ്പർ ആയിരുന്നു കേട്ടോ. നല്ല മസാല ഭൂരിൻ്റെ, ഒരുപാട് എരിവൊന്നുമില്ല, നല്ല ലൈറ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. ഭൂരി മസാല സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത് പൊറോട്ടയും ബീഫും ടേസ്റ്റ് ചെയ്ത് നോക്കാം. പൊറോട്ട ഉണ്ടല്ലേ, നല്ല ലെയർ ലെയറായിട്ടുള്ള പൊറോട്ടയാണ് ഇത്. ലേഡീസ് പൊറോട്ട അടിച്ചതാണ് തോന്നില്ല അല്ലേ, ലെയർ പൊറോട്ട. പക്ഷേ നമുക്ക് പൊറോട്ട അടിക്കുന്നത് കാണാനുള്ള ഭാഗ്യമില്ല, അടുത്ത പ്രാവശ്യം. ആ രാവിലെ നേരത്തെ കഴിയുന്ന പറഞ്ഞു. ഓ ഓ, നല്ല ബീഫൊക്കെ നല്ല പെപ്പറിൻ്റെ ആഡ് ചെയ്തിട്ട് നല്ല ആ ഒരു കളർ തന്നെ, ഒരു റെഡിഷ് കളറല്ല. ആ മുളക് പൊടി ചേർക്കില്ല. ഓക്കെ, പൊറോട്ട ഒരു പീസ് എടുക്കുക, ബീഫിൽ ഇങ്ങനെ കുതിർത്തെടുക്കുക. നമുക്ക് ഗ്രേവി ആണ് കേട്ടോ, ലൈറ്റ് ആയിട്ടില്ല, നല്ല തിക്കായിട്ടാണ്. നല്ല ഒരുപാട് മസാലയൊന്നും ഇടാതെ ആ നല്ലൊരു ഫോംലി ആ ഫീലിംഗ് ഉണ്ട് കഴിക്കുമ്പോൾ. അതുകൊണ്ട് ബീഫ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. വിറകടുപ്പിലാണോ അത് വെച്ചത്? ഇപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട്, പിന്നെ മാത്രമല്ല നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. 100 രൂപയ്ക്ക് ശരിക്കും രണ്ടു പേർക്ക് ഷെയർ ചെയ്ത് കഴിക്കാം, ഒരാൾക്കല്ല രണ്ടു പേർക്ക് സുഖമായിട്ട് കഴിക്കാം ബീഫ്, അത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. അത് ഗ്രേവി എടുത്ത് പറയട്ടോ, നല്ല തിക്ക് ഗ്രേവിയാണ്, മാത്രമല്ല നല്ല ടേസ്റ്റി ഗ്രേവി. സ്ത്രീകൾ പാചകം ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് പറയാം. അപ്പോൾ രാവിലെ വന്ന നല്ല ആപ്പം, ഇഡ്ഡലി, ഭൂരി, പൊറോട്ട, ബീഫൊക്കെ കഴിക്കാം. ഉച്ചയ്ക്കാണെങ്കിൽ നല്ല ലഞ്ചുണ്ട്, ഫിഷ് ഫ്രൈയൊക്കെ കൂട്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതുപോലുള്ള കിടലിലെ വീഡിയോകൾക്ക് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു ജീവിതമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അല്ലേ, അല്ലേ എല്ലാവരും ഹാപ്പി അല്ലേ, അത് മതി. അപ്പോൾ ആ ഹാപ്പിനെസ് ഫുഡിലുമുണ്ട്, ടേസ്റ്റിലുണ്ട്. നന്നായിട്ടുണ്ട് ഫുഡ് കേട്ടോളേ, എല്ലാവർക്കും നന്ദി. പിന്നെ ഇവിടെ ഇരുന്ന് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണ്, പഴയ ആ ഒരു സെറ്റപ്പാണ്. ലഞ്ച് ഇനി എടുക്കാൻ ഞങ്ങൾ വരുന്നുണ്ട്. ഓക്കെ.